ആ ഇപ്പോൾ കോതമംഗലം പള്ളിയിൽ ഏതോ തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട്, അതിലേക്ക് വരാം. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വിവരങ്ങൾ റിപ്പോർട്ടർമാർ നൽകും. നേരത്തെ പ്രശ്നങ്ങളുള്ള ഇരുവിഭാഗം വിശ്വാസികൾ തമ്മിൽ പ്രശ്നങ്ങളുള്ള കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ ഓർത്തഡോക്സ് വിഭാഗം പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടും അവിടെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ട്. പോലീസ്, വൻ സംഘം പോലീസ് അവിടെ തടിച്ചുകൂടിയിട്ടുമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കോതമംഗലം പള്ളിയിൽ സംഘർഷാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഓർത്തഡോക്സ് ആക്യോബായ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം തുടരുമെന്നും ഇന്ന് വേണം മനസ്സിലാക്കാൻ. കോതമംഗലം പള്ളിയിൽ സംഘർഷാവസ്ഥയാണ്. ഓർത്തഡോക്സ് വിഭാഗം പ്രാർത്ഥനയ്ക്ക് എത്തിയിരിക്കുന്നു. പോലീസിൻ്റെ വലിയ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി നിസാർ അവിടെ നിന്ന് ചേരുന്നു. നിസാർ, എന്താണ് സാഹചര്യം, എന്താണുണ്ടായത്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിലവിൽ കോതമംഗലം ചെറിയ പള്ളി, മാർത്തോമ ചെറിയ പള്ളിയിൽ സംഘർഷ സാധ്യതയാണ് നിലവിലുള്ളത്. ഓർത്തഡോക്സ് വിഭാഗനായ തോമസ് കോൾറമ്പാൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഒരു മാസം മുമ്പ് വന്നിരുന്നു പ്രാർത്ഥനയ്ക്കായിട്ട്. പക്ഷെ കോടതി ഉത്തരവോട് കൂടിയാണ് വന്നിരുന്നത്. പക്ഷെ അന്ന് യാക്കോബായ വിഭാഗക്കാരെ പ്രതിഷേധം കാരണം അദ്ദേഹത്തിന് മടങ്ങിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. വീണ്ടും ഹൈക്കോടതി പോലീസിനെ രൂക്ഷമായിട്ട് വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പൂർണ്ണമായ സംരക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു അറിയിപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതനുസരിച്ച് പോലീസ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം മൂവാറ്റുപുഴ ഡിഎസ്പിക്ക് ബിജുമോന് പള്ളിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശം ചോദിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംരക്ഷണം കൊടുക്കുകയായിരുന്നു. അദ്ദേഹം രാവിലെ 10:30 ഇവിടെ എത്തിയത്. യാക്കോബായ വിഭാഗം പള്ളിയിലും പുറത്തും കമ്പടിച്ച് നിൽക്കുകയായിരുന്നു. അവര് ഗേറ്റ്, പള്ളിയുടെ ഗേറ്റ് പൂർണ്ണമായും അടച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് ഗേറ്റിന് പുറത്ത് നിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അല്പസമയമുമ്പാണ് തോമസ് കോൾറമ്പാൻ എത്തിയത്. പോലീസ് അതിന്റെ ഒരു വലയത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പള്ളിയിൽ പ്രവേശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ സ്ത്രീകളും വിശ്വാസികളും അടക്കം തോമസ് കോൾറമ്പാനെതിരെ മുദ്രാവാക്യം, പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ ഒരു എത്തുകയായിരുന്നു. പോലീസ് നിലവിൽ കടുത്ത രീതിയിലേക്ക് തന്നെ അവരെ പിടിച്ചു മാറ്റുവാൻ, അതായത് പോലീസിന് തടസ്സം നിന്ന് അവരെ പിടിച്ചു മാറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമുക്കുള്ളത്. അദ്ദേഹത്തെ പള്ളിയിലേക്ക് ഇപ്പോൾ അവിടെ ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? അതായത് വലിയ കൂട്ടം യാക്കോബായക്കാർ എത്തിയിട്ടുണ്ടോ? അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ കൂടുതൽ വലിയ, കഴിഞ്ഞ ദിവസം കണ്ടതുപോലുള്ള വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇനിയും പോകാനാണോ സാധ്യത? അതെ, കൂടുതൽ സംഘർഷ സാധ്യതയ്ക്ക് പോകാനാണ് സാധ്യത. നിലവിൽ പോയിട്ട് കുറവാണ്, 280 പോലീസുകാരും മാത്രമാണ് ഇവിടെ ഉള്ളത്. നിലവിൽ പോയിട്ട് കുറവ് തന്നെയാണ്. 1000 വരുന്ന വിശ്വാസികളാണ് പള്ളിക്ക് ചുറ്റും. അതാണ് നമ്മൾ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കോതമംഗലം ചെറിയ പള്ളിയിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങളുള്ള യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗക്കാർ തമ്മിലുള്ള പ്രശ്നമുള്ള ആ പള്ളിയിലെ ദൃശ്യങ്ങൾ നേരിട്ട് തത്സമയമാണ് നമ്മൾ കാണുന്നത്. അവിടെ വലിയ കൂട്ടം യാക്കോബായ വിഭാഗക്കാർ ഓർത്തഡോക്സ് റമ്പാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് വലിയ തോതിൽ അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി നിസാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിന് പ്രവേശിക്കാൻ അനുകൂലമായിട്ടുള്ള കോടതി വിധിയുണ്ട്. ആ കോടതി വിധിയുമായി കഴിഞ്ഞ ദിവസം വരുമ്പോഴായിരുന്നു യാക്കോബായ വിഭാഗക്കാർ അവിടെ വെച്ച് തടയുകയും പ്രശ്നമുണ്ടാവുകയും ആത്മഹത്യാ ശ്രമം പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും പോയത്. ഇപ്പോഴവിടെ യാക്കോബായ വിഭാഗക്കാർ ഈ റമ്പാനെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരിക്കാൻ ഉള്ള പ്രതിഷേധ പരിപാടികൾ നടത്തുകയാണ്. വലിയ കൂട്ടം സ്ത്രീകളടക്കമുള്ള ആളുകളുണ്ട്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ആ ദൃശ്യങ്ങൾ തത്സമയം നമ്മൾ കാണുകയാണ്. കൂടുതൽ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ഒരു ആശങ്ക സ്വാഭാവികമായിട്ടും അവിടെയുണ്ട്. ഈ പള്ളിത്തർക്കം കുറേ കാലമായി തുടരുന്നതാണ്. അവിടെ ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ റമ്പാന് പ്രവേശിക്കാൻ അനുമതിയുണ്ട്, കോടതി ഉത്തരവുണ്ട്. അദ്ദേഹത്തെ പ്രവേശിക്കാൻ വേണ്ടി ഇന്ന് പോലീസ് സുരക്ഷയോടുകൂടിയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. പക്ഷേ യാക്കോബായ വിഭാഗക്കാർ തടയുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അവരെ കോടതി വിധി നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ വലിയ തോതിലാണ് ഈ പോലീസിൻ്റെ നടപടികളോട് യാക്കോബായ വിഭാഗക്കാർ പ്രതിഷേധിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന് നിസാർ നമ്മോടൊപ്പം ചേരുന്നു. അവിടെ നിന്ന് തന്നെയാണ്, ആ പ്രദേശത്ത് നിന്ന് തന്നെയാണ് നിസാർ വിവരങ്ങളുമായി വരുന്നത്. നിസാർ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നിലവിൽ പ്രതിഷേധിച്ചു വരുന്നവർ നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വണ്ടി നിറച്ച് ആളുകളെ പോലീസ് പള്ളി പരിസരത്ത് നിന്ന് നീക്കി അടുത്ത വണ്ടിയിലേക്ക് ആളുകളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ പ്രതിഷേധവുമായിട്ട് യാക്കോബായ വിഭാഗം പള്ളിക്ക് മുന്നിൽ തന്നെ തമ്പടിച്ചിരിക്കുകയാണ്. അകത്ത് പ്രാർത്ഥന, പുറത്ത് പ്രതിഷേധവുമായിട്ടാണ് നിലവിൽ ഇവിടെ സംഘടിച്ചിരിക്കുന്നത്. പോലീസ്, വനിതാ പോലീസ് അടക്കമുള്ള വനിതകളെ മാറ്റുന്നുണ്ട്. പക്ഷെ പോലീസുകാരുടെ എണ്ണത്തിൽ കുറവ് ഉണ്ട്. 1000 വിശ്വാസികളാണ് നിലവിൽ പള്ളിക്ക് സംഘടിച്ചിരിക്കുന്നത്. ഹലോ, കേൾക്കാം കേൾക്കാം സാർ, പറഞ്ഞോളൂ.
ആയിരക്കണക്കിന് വിശ്വാസികളാണ് പള്ളിക്ക് പുറത്ത് തമ്പടിച്ചിരിക്കുന്നത്. പോലീസിന്റെ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ട് തന്നെ ഇവര് പെട്ടെന്ന് നീക്കം ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏതായാലും തോമസ് പോൾ റമ്മൻ നിലവിൽ പോലീസ് സംരക്ഷണത്തിൽ തന്നെ ഒരു പള്ളിയുടെ സൈഡിലേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ. അതിന് മേലുള്ള നിലവിലെ മുദ്രാവാക്യങ്ങളും വിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായിട്ട് അദ്ദേഹത്തിനോട് അടക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. പോലീസ് പള്ളിക്ക് ചുറ്റും നിന്ന് വിശ്വാസികളെ നിലവിൽ വാഹനത്തിൽ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധിക്കുന്ന യാക്കോബായ വിഭാഗക്കാരായ വിശ്വാസികളെ പോലീസ് വാഹനത്തിനകത്തേക്ക് കയറി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ നിന്ന്. പക്ഷേ വലിയ കൂട്ടം ആളുകളുണ്ട്, ആയിരത്തിലേറെ ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഓർത്തഡോക്സ് വിഭാഗം കോടതി ഉത്തരവുമായി, അവർക്ക് പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുകൂലമായ കോടതി ഉത്തരവുമായാണ് അങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ പോലീസ് സഹായത്തോടെ വന്നുവെങ്കിലും അവരെ യാക്കോബായ വിശ്വാസികൾ തടയുന്ന സാഹചര്യമാണുള്ളത്. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് സ്ത്രീകളും അടക്കമുള്ള ആളുകൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് വഴങ്ങാനില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവർ. സ്ത്രീകളടക്കമുള്ള ആളുകൾ പള്ളിക്കകത്തേക്ക് യാക്കോബ് ഓർത്തഡോക്സ് റമ്പാൻ പ്രവേശിക്കുന്നതിനെതിരെ അവിടെ കിടന്നും ഇരുന്നും പ്രതിഷേധിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യുകയാണ് പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് നിസാർ, എത്ര കാലമായി തുടരുന്ന പ്രശ്നമാണിത്? ഏത് നിലക്കാണ് ഇതിൽ കോടതി ഉത്തരവുണ്ടായത്? അത്തരം കാര്യങ്ങൾ കൂടെ ഒന്ന് വിശദീകരിക്കുമോ? നിലവിൽ 1934 ഒരു വിധിയാണ്, അതായത് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിന് സംശയമായിട്ടുള്ള ഒരു വിധി വന്നിരുന്നു. പക്ഷെ ആ വിധി യാക്കോബായ വിഭാഗം നിലവിൽ അംഗീകരിച്ചിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് കേസുമായിട്ട് വർഷങ്ങളായിട്ട് തന്നെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പള്ളിയായിരുന്നു. മറ്റുള്ള പള്ളികളിൽ ഉള്ളതുപോലെ തന്നെയായിരുന്നു ഇവിടെയും. അപ്പോൾ ഇവിടെ ഇത് നിലവിൽ ഈ ഇടവകത്തെയും പെട്ട ആൾ തന്നെയാണ് തോമസ് പോൾ റമ്മാൻ. അദ്ദേഹത്തിന് ഇതിൻ്റെ അകത്ത് ഒരു അവകാശം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുപോലെ പ്രാർത്ഥിക്കാനുള്ള സൗകര്യം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കണം. അതുപോലെ നിലവിലുള്ള വിശ്വാസികൾ മാറ്റി നൽകി പൂർണ്ണമായിട്ട് ഇന്നും നാളെയും ഇവിടെ പ്രാർത്ഥന നടത്തുവാനുള്ള സൗകര്യമാണ് അദ്ദേഹത്തിന് ചോദിച്ചിരുന്നത്. പക്ഷെ അതിനുള്ളൊരു ശ്രമം നടത്തുമെന്ന് തോന്നുന്നില്ല, കാരണം ആദ്യത്തെ വിശ്വാസികളെ നീക്കം ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പം നിലവിൽ കുറച്ച് സ്ത്രീകൾ ഇവിടെ കുഴഞ്ഞു വീണ് അവരെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംഘർഷം കനത്തു തന്നെയാണ് നിൽക്കുന്നത്. നിസാർ, ഇവിടെ സ്വാഭാവികമായിട്ടും തോമസ് റമ്പാനൊപ്പം അദ്ദേഹത്തിന്റെ അനുകൂലികളായിട്ടുള്ള വിശ്വാസികൾ കൂടെ, ഓർത്തഡോക്സുകാർ കൂടെ എത്തിയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ഇരുവിഭാഗം ആളുകളും പരസ്പരം സംഘർഷത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടോ? ഇവരെയൊക്കെ തടയാനും പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനും ഒക്കെ വേണ്ട പോലീസ് സന്നാഹമുണ്ടോ? നിലവിൽ 1500 കുടുംബങ്ങളാണ് യാക്കോബായ വിഭാഗത്തിലായിട്ട് ഇടവകയിലുള്ളത്, ഈ കോതമംഗലം ചെറിയ പള്ളിയിലുള്ളത്. പക്ഷേ 24 കുടുംബങ്ങളാണ് ഓർത്തഡോക്സ് വിഭാഗത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട 4-5 പേര് മാത്രമാണ് ഈ തോമസ് പോൾ റമ്പാന്റെ കൂടെ നിലവിൽ ഇവിടെ പള്ളിയിൽ എത്തിയിട്ടുള്ളത്. അതാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പള്ളി പ്രവേശനത്തിനെതിരെ യാക്കോബായ വിഭാഗക്കാർ പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോതമംഗലം പള്ളിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ. അവിടെ പോലീസ് ഈ യാക്കോബായ വിഭാഗക്കാരെ പ്രതിഷേധിക്കുന്ന, കോടതി വിധി നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കുന്ന പ്രവേശനം ഓർത്തഡോക്സ് വിഭാഗത്തിന് അതിൻ്റെ റമ്പാൻ തോമസ് റമ്പാന് നൽകാതിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയാണ് അവിടെ. പക്ഷേ വലിയ കൂട്ടം, ആയിരത്തിലേറെ ആളുകൾ അവിടെ തടിച്ചുകൂടി പള്ളി പ്രവേശനം സാധ്യമാകാതിരിക്കാനുള്ള തരത്തിൽ പ്രതിഷേധിക്കുകയാണ് ഇരുന്നും കിടന്നുമൊക്കെ. ഇപ്പോൾ SS ശരൺ കൂടെ നമ്മോടൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, എന്താണ് ശരണിൻ്റെ കൈവശമുള്ള വിവരങ്ങൾ? തനീഷ്, അല്പസമയം മുമ്പാണ് ഓർത്തഡോക്സ് വിഭാഗക്കാരനായ വൈദികൻ തോമസ് പോൾ റമ്പാൻ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യാക്കോബായ സഭ വിഭാഗക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഏകദേശം 1000 യാക്കോബായ വിഭാഗക്കാർ ഇവിടെ വിവിധ ഇടങ്ങളിലായി തമ്പടിച്ചിട്ടുണ്ട്, ഈ പള്ളിയുടെ മുന്നിൽ തമ്പടിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പള്ളിക്കകത്ത് പ്രാർത്ഥനയുമായി അവർ ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണും പോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അവർ പ്രധാനമായും പറയുന്നത് വൈദികനെ ഒരു കാരണവശാലും, അതായത് റമ്പാനെ ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശിപ്പിക്കാനാകില്ല എന്നുള്ളതാണ്. അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വർഷങ്ങളായി തുടർന്നു വന്ന ആചാരം ലംഘിക്കപ്പെടുന്നതിലോട്ട് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ വൈദികനെ ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശിപ്പിക്കാനാകില്ല എന്നുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസ് ഇവരെ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള സന്നാഹം തന്നെ നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസ് വാഹനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, പോലീസ് വാഹനങ്ങളിൽ ഇവരെ കയറ്റാനുള്ള ഒരു ശ്രമം നടക്കുന്നു. എങ്കിൽ തന്നെയും അവർ വലിയ രീതിയിൽ തന്നെ ചെറുത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. രാവിലെ വൈദ്യ
വൈദികൻ എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള സന്നാഹം ഇവിടെ ഒരുക്കിയിരുന്നു. ഏകദേശം 500 പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിരുന്നു. പള്ളിയുടെ മുൻപിലാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ തമ്പടിച്ചിരിക്കുന്നത്. അവർ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെ ഈ പള്ളിക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും നമുക്കറിയാം, നേരത്തെ ഹൈക്കോടതിയിൽ നിന്നടക്കം വലിയ രീതിയിലുള്ള വിമർശനമാണ് പോലീസ് ഏറ്റുവാങ്ങിയിരുന്നത്. വൈദികനെ നേരത്തെ പ്രവേശിപ്പിക്കണമെന്ന്, പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിക്കണമെന്ന് മൂവാറ്റുപുഴ മുനിസിപ്പൽ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. പോലീസ് സംരക്ഷണം നൽകണമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം വൈദികൻ ഇവിടെ പ്രവേശിക്കാനായി എത്തിയപ്പോഴും സമാന രീതിയിലുള്ള പ്രതിഷേധം യാക്കോബായ വിഭാഗക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് വൈദികനെ പ്രവേശിക്കാനായിരുന്നില്ല. അതിനുശേഷം ഓർത്തഡോക്സ് വിഭാഗക്കാർ തന്നെ ഹൈക്കോടതിയെ സമീപിച്ച് ഇതിൽ മുനിസിപ്പൽ കോടതിയെ നേരത്തെ നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതിയും ഓർത്തഡോക്സ് വിഭാഗക്കാരെ കൈയൊഴിക്കുകയാണ് ചെയ്തത്. അതായത് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകാനാകില്ലെന്നും പോലീസ് ഏത് രീതിയിലുള്ള സംരക്ഷണമായാലും പോലീസ് ഒരുക്കേണ്ടതുണ്ട് എന്നും ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് വൈദികൻ ഇപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് പ്രവേശിക്കാനായി. ഏതായാലും ഒരു കാരണവശാലും വൈദികനെ അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ് യാക്കോബായ വിഭാഗക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നും ആളുകൾ എത്തി ഇവിടേക്ക് 1000 പേര് നമുക്കിവിടെ കാണാൻ സാധിക്കും. 1000 യാക്കോബായ വിഭാഗക്കാർ ഇവിടെ തമ്പടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് പള്ളിയിൽ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമുണ്ട്. കാരണം പോലീസ് നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഏറ്റുവാങ്ങിയിരുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചതാണ്. കാരണം ഹൈക്കോടതി പറഞ്ഞിരുന്നത് ഏതെങ്കിലും രീതിയിൽ കോടതി വിധി വരികയാണെന്നുണ്ടെങ്കിൽ അത് നടപ്പാക്കാനുള്ള ബാധ്യസ്ഥത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. കോടതി വിധി വന്നാൽ അത് നടപ്പാക്കണോ വേണ്ടോ. കോടതി വിധി ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഓർത്തഡോക്സ് സഭാംഗങ്ങൾക്ക് കൂടെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം, ഈ പള്ളി പ്രാർത്ഥനയ്ക്കായി ഉപയോഗിക്കാം എന്ന വിധിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ളത്. ആ വിധി നടപ്പാക്കുക എന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടേക്ക് ഓർത്തഡോക്സ് സഭ റമ്പാൻ തോമസ് പോൾ റമ്പാൻ അവിടേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹത്തോടൊപ്പം സ്വാഭാവികമായിട്ടും ഇതിനൊരു സംഘർഷ സാധ്യത മുൻകൂട്ടി കണ്ടതുകൊണ്ട് പോലീസ് കൂടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ യാക്കോബായ വിഭാഗക്കാർ അദ്ദേഹത്തെ തടയുകയായിരുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി അദ്ദേഹത്തിൻ്റെ പള്ളിപ്രവേശനം സാധ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അത് വിജയിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. വലിയ കൂട്ടം ആൾക്കാരാണ്, സ്ത്രീകളടക്കമുള്ള ആളുകൾ അവിടെ കിടന്നും ഇരുന്നുമൊക്കെ പ്രതിഷേധിക്കുന്നത്. ഈ ഓർത്തഡോക്സ് സഭ വൈദികർക്ക് അങ്ങോട്ട് പ്രവേശനം നൽകുകയില്ല എന്നതാണ് യാക്കോബായ വിഭാഗക്കാരുടെ ഉറച്ച നിലപാട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റു പള്ളികളിലടക്കം നടന്ന സംഭവങ്ങൾക്ക് സമാനമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നത്. എസ് എസ് ശരൺ വിവരങ്ങളുമായി ചേരുന്നു. ശരൺ, ഇത് ഇരുഭാഗത്തും യാക്കോബായ വിഭാഗക്കാരാണ് കൂടുതലുണ്ടാവുക, എങ്കിൽ തന്നെയും ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ വിശ്വാസികൾ കൂടി അവിടെ ഉണ്ടാകുമല്ലോ. സംഘർഷം ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതലുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ടോ പോലീസ്? ഏതായാലും വലിയൊരു സംഘർഷ സാധ്യതയ്ക്കുള്ള സാധ്യത തന്നെയാണ് പോലീസ് മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 500 പോലീസ് ഉദ്യോഗസ്ഥരെ രാവിലെ തന്നെ ഇവിടെ വിന്യസിച്ചിരുന്നു. അതിനുശേഷമാണ് ഓർത്തഡോക്സ് വിഭാഗക്കാരനായ വൈദികൻ തോമസ് പോൾ റമ്പാനെ ഇവിടെ പോലീസ് സുരക്ഷയിൽ തന്നെ ഇവിടെ എത്തിച്ചത്. അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം യാക്കോബായ വിഭാഗക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഓർത്തഡോക്സ് വിഭാഗക്കാരെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കാനാകില്ല എന്ന നിലപാടാണ് യാക്കോബായ വിഭാഗക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രതിഷേധമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസിന് മുന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സമ്മർദ്ദമുണ്ട്. കാരണം ഹൈക്കോടതി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു വിധി നടപ്പാക്കേണ്ടതുണ്ട്. ഓർത്തഡോക്സ് വിഭാഗക്കാരെ പോലീസ് സംരക്ഷണത്തിൽ തന്നെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പോലീസിനോട് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് ഏത് വിധേനയും ഓർത്തഡോക്സ് വിഭാഗക്കാരെ അല്ലെങ്കിൽ വൈദികനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ അതിനെ ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ സമീപനമാണ് ഇപ്പോൾ യാക്കോബായ വിഭാഗക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ അത് പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ പള്ളിയുടെ മുന്നിൽ തമ്പടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 1000 യാക്കോബായ വിഭാഗക്കാരാണ് ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്. പള്ളിക്കകത്ത് പ്രാർത്ഥന നടത്തുന്നു. ഒപ്പം തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ ഗോ ബാക്ക് അടക്കമുള്ള, അതായത് വൈദികൻ ഗോ ബാക്ക് റമ്പാൻ ഗോ ബാക്ക് അടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ പള്ളിക്ക് മുന്നിൽ വലിയ രീതിയിൽ തമ്പടിച്ചു നിൽക്കുന്നത്.
ചെയ്താൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഇവർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച. ഏതായാലും വൈദികനെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ള ആവശ്യം, അതായത് വൈദികൻ പുറത്താക്കുന്നതിന് ആവശ്യമാണ് ഇവർ ഉന്നയിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ യാക്കോബ വിഭാഗക്കാർ ഇവിടേക്ക് എത്തുന്നു. ഓർത്തഡോക്സ് വിഭാഗക്കാർ ഉണ്ടെങ്കിൽ തന്നെ കൂടുതൽ യാക്കോബ വിഭാഗക്കാർ ഇവിടെ തമ്പടിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് ഒരു കാരണവശാലും വൈദികനെ പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു അവിടെ പ്രതിഷേധവും സംഘർഷാവസ്ഥയും ഉണ്ട് എന്നാണ് എസ് എസ് ശരണും നിസാറും റിപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലും അത് കാണാം. വലിയ തോതിലുള്ള സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന ആശങ്ക പോലീസിനടക്കമുണ്ട്. പോലീസ് വലിയ കർക്കശമായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ നിന്നാണ് ഈ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ സംഘർഷം ഉണ്ടാവുകയാണ്. ഓർത്തഡോക്സ് വിഭാഗത്തിന് വിശ്വാസാചാരങ്ങൾ നടത്തുന്നതിന് അനുമതി നൽകിയ കോടതി ഉത്തരവ് പ്രകാരം പള്ളിയിലെത്തിയ വൈദികൻ തോമസ് പോൾ റമ്പാനെ യാക്കോബായ വിഭാഗം തടയുകയായിരുന്നു. പ്രതിഷേധിച്ച യാക്കോബായ വിഭാഗക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് തിരിച്ചു വരാം.